ശരിയായ ചോദ്യം. പക്ഷെ ഡിസംബർ 20 ഷൂട്ട് ചെയ്തിട്ട് പടം ഫെബ്രുവരി 14 ഇറക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരം. നമ്മൾ ശ്രമിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയാം, ശ്രമിച്ചിട്ടില്ല. ഇനി കമ്മിങ് നിങ്ങളിപ്പോ അത് ആ ഡേറ്റ് മിസ് ചെയ്താൽ കമ്മിങ് 2024 ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര റിസ്ക് അവിടെ ഉണ്ട്. കാരണം ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നൊരു പടം ചെയ്യാൻ അന്ന് ഇറക്കാൻ പറ്റാതെ പോയാൽ പിന്നെ ആ പടം ഇന്നിറക്കുന്ന അന്നിറക്കുന്നതിൽ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പൊ പിന്നെ അന്ന് അത്രയും കാത്തിരുന്നിട്ട് നമ്മളൊരു നഷ്ടം ഫേസ് ചെയ്ത് വരാതെ നമുക്ക് ഈ പറയുന്ന ഓരോ ആർട്ടിസ്റ്റിനും അവരുടെ ഒരു കരിയറും അതുപോലെ എന്റെയും ഇപ്പറഞ്ഞ വ്യക്തികളുടെയും ഇത്രയും കാലം കടന്നത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു എലിമെന്റിലേക്ക് കയറി പിടിച്ചില്ല. അപ്പൊ നമുക്ക് നോർമലായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കാം. നമ്മുടെ ഉദ്ദേശത്തിൽ എത്തി. പിന്നെ ഇതുപോലെയുള്ള ഇനിയിപ്പോ ലിയോ പോലുള്ള സിനിമകളൊക്കെ വരികയാണ്, ഇപ്പം മറ്റു ഭാഷകളിലെ സിനിമകളൊക്കെ ഇവിടെ നന്നായിട്ട് ഓടും, ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ അങ്ങനെയുള്ള ഇതുപോലുള്ള പുതുമുഖങ്ങൾ വെച്ചുകൊണ്ട് സിനിമ വരുമ്പോ അത് തിയേറ്റർ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പം മറ്റ് ഓടുന്ന സിനിമകൾക്ക് ഒരുപാട് തിയേറ്റർ കൂടുതലായിട്ട് ഷോ ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഏത് എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അപ്പൊ ഈ ചിത്രം അങ്ങനെ ഒരു പേടിക്കുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ചലഞ്ച് അവിടെ ഉണ്ട്. പക്ഷെ നമ്മള് ഈ സിനിമ തുടങ്ങുന്ന ദിവസം തൊട്ട് ഇപ്പൊ ഈ നിമിഷം ഈ പ്രസ് മീറ്റ് വരെ കാര്യങ്ങള് പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മളൊരു 50-50 ഓപ്ഷനിൽ ചെയ്യും. നമുക്ക് എന്തായാലും ഒരു ദിവസം ഇറക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇന്നല്ലെങ്കിൽ ഇനി ഒരു ദിവസം ലിയോ അല്ലെങ്കിൽ മറ്റൊരു ലിയോ വരും, അതിൽ എന്നെ ദിവസം വരും മറ്റൊരു കണ്ണൂർ സ്ക്വാഡ് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പൊ സിനിമ ഒന്നുകൂടെ ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ ആഴ്ചയിലും 4, 5, 6 പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതാഴ്ച പറഞ്ഞാൽ ഏതെങ്കിലും പടങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ നമ്മുടെ പടം അങ്ങനെ ഒരു ദിവസം ഇല്ലാത്ത ദിവസം ഇറക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ നെഗറ്റീവ് എലിമെന്റ് കൂടി ഉണ്ട്. കാരണം ഏതെങ്കിലും പടം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന മുമ്പോഴും നമുക്കിടെ മോഹൻലാലിന്റെ കാരണം നമ്മുടെ പടം വരുമ്പോൾ ഒഫ്കോഴ്സ് എന്തായാലും ആ പടത്തിനൊപ്പം ജനങ്ങൾ ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൊടുക്കാനും സാധ്യതയുണ്ട്. മറ്റേത് കുറച്ച് തിയേറ്ററിൽ നമ്മുടെ ഫിലിം മാത്രം വരുമ്പം അവിടെ ഒരു ക്രൗഡ് കയറുന്നത് ഒരു സാധ്യത വളരെ കുറവാണെന്ന സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ പഠിച്ചിരിക്കുന്നു. സോ ആ റിസ്ക് എലിമെന്റ് ഉണ്ടെങ്കിലും നമ്മളത് പോസിറ്റീവായിട്ട് ഏർക്കുന്ന റിസ്ക്, കാരണം അവിടെ കയറുമ്പോൾ ഒരു വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നായികയുടെ അടുത്താണ് ഇപ്പൊ പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു കന്നഡ ചിത്രത്തിലാണ് അഭിനയിച്ചെന്ന് പറയും. അപ്പൊ ഇത് മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ്. അപ്പൊ രണ്ട് ഫീൽഡിലും വർക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കണ്ടത്? ഇപ്പൊ കന്നഡ ഫിലിംസ് ഇച്ചിരി വൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്, മോളിവുഡ് പോലെ അല്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? രണ്ട് ഇപ്പം മലയാളത്തിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് മൂവിയാണ്, അതേപോലെ തന്നെ കന്നഡയിലും എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അപ്പൊ ഈ രണ്ട് പ്രാവശ്യം എനിക്കുള്ള ടെൻഷൻ സെയിം ആണ്. ടെൻഷൻ ആണെങ്കിലും പിന്നെ ഇത് ഇതേപോലെ തന്നെ അതിലും ന്യൂ ഫേസസ് ആയിരുന്നു കന്നഡയിലും. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകളുള്ള ആ ഒരു ടെൻഷൻസ് അതുപോലത്തെ ടെൻഷൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം മലയാളത്തിൽ നമുക്കിപ്പോൾ നന്ദുവേട്ടൻ അതുപോലത്തെ ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ ഇതുപോലത്തെ സീനിയർ ആർട്ടിസ്റ്റുകൾ എനിക്ക് അവിടെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ കന്നഡയിലും മലയാളം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് കന്നഡ അറിയില്ല, അപ്പം ഇംഗ്ലീഷിലാണ് അവർ സ്ക്രിപ്റ്റ് തന്നത്. പിന്നെ മീനിങ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു മോഡുലേഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഡസ്ട്രി വൈസ് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കന്നഡ മൂവീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ആകെ ഒരു മൂവിയെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഉണ്ടായിരുന്നത് 3 ഇയേഴ്സ്. ആ സമയത്താണ് ഞാൻ കന്നഡ മൂവി ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിലോട്ട് വന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ കന്നഡ മൂവിയിലോട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം മെയിൻ എനിക്ക് മലയാളം മൂവീസ് തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. പേയ്മെന്റ് വൈസ് അങ്ങനെ ചോദിച്ചാൽ അതെ, എന്റെ തുടക്കമായോണ്ട് ഞാൻ അങ്ങനെ ഒരു അതിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ. ഇതിനകത്ത് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ മലയാളത്തിൽ തന്നെ ഒരുപാട് നന്ദുചേട്ടനെ പോലത്തെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അവരെങ്ങനെ ഗൈഡ് ചെയ്യുക ചെയ്തിരുന്നു? അതെ അതെ, ഉണ്ട്. ഞാൻ എനിക്ക് നന്ദുചേട്ടനെ കൂടെ മാത്രമേ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു പുതിയ ആളാണ്. അപ്പൊ ഞാൻ വന്നിട്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അപ്പൊ ഞാൻ റീടേക്ക് പോയാൽ അല്ലെങ്കിൽ എന്റെ ഡയലോഗ് തെറ്റിയിട്ട് അവർക്ക് ദേഷ്യം വരുമോ? അവർക്ക് ഒരു മുഷിപ്പ് ഉണ്ടാവരുത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, കാരണം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുവാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാവും, എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പം അതേപോലെ എങ്ങനെ ക്യാമറ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു.